പാലകൻ നീ എനിക്ക് അഭയസ്ഥാനം നമ്മളെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പിടിപ്പിച്ച ഒരു നല്ല കർത്താവ്, ആ സമാധാനം അനുഭവിക്കുന്ന നമ്മൾ, ആ ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിൽ നമ്മളെ നിറച്ചിരിക്കുന്നു, നമ്മളത് അനുഭവിക്കുകയും ചെയ്യുന്നു. അത് മറ്റുള്ളവരോട് ആ സദ്വർത്തമാനം ഘോഷിപ്പാനാണ് കർത്താവ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. നമ്മുടെ അയൽക്കാർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ ദേശത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കഷ്ടം അനുഭവിക്കുന്നവർ, ആ രോഗത്തിലായിരിക്കുന്നവർ, പീഡിതർക്കാർ അഭയസ്ഥാനമായി നമ്മളായിരിക്കുന്നുവോ, നമ്മൾ നമ്മളെ തന്നെ നമ്മൾ ശോധന ചെയ്യുക. നമ്മൾ ആ വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ വെളിച്ചത്തിലേക്ക്, ആ ജീവൻ്റെ വഴിയായി, ആ ജീവൻ്റെ ഉറവയായി തീരുവാൻ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. യെശയ്യാവ് 61:1 വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ. എന്താണ് എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുന്നത്? അല്ലെങ്കിൽ ആ സദ്വർത്തമാനം എന്താണ്? യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം മാത്രമാണ്. ആ യേശുവാണ് നമ്മുടെ സുവിശേഷം. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ യേശുവാണ്. നമ്മുടെ ബൈബിളിലും അല്ലെങ്കിൽ വേദപുസ്തകത്തിലും നമ്മളുടെ ഹൃദയത്തിലും നമ്മളുടെ ഭവനത്തിലും ഒതുങ്ങുന്നതാണോ ഈ യേശുവിൻ്റെ സുവിശേഷം? അല്ലെങ്കിൽ ഈ യേശു നമ്മൾ തന്നെ ഒതുക്കി വെക്കാനല്ല, നമ്മൾ മറ്റുള്ളവരോട് ഈ സദ്വർത്തമാനം, കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം, നമ്മളെ വിളിച്ചിരിക്കുന്ന എന്തുദ്ദേശമാണോ അത് നമ്മൾ പറയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എസക്കിയേൽ 22:30 വാക്യം നമ്മളോട് പറയുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിൻ്റെ മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്, ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്, ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഒരു ദേശത്തിന് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ, ആ ദേശത്തെ നശിപ്പിക്കാതെ വേണം ആ മധ്യസ്ഥ ചെയ്യുവാൻ കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്നു. അധപതനത്തിലായിരിക്കുന്നവർ, താഴ്ചയിലായിരിക്കുന്നവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, രോഗത്തിലായിരിക്കുന്നവർ, ശാരീരികമായ അവസ്ഥയിലായിരിക്കുന്നവർ, നമ്മൾ എത്രമാത്രം ആ തടവിലായിരിക്കുന്നവർ, അവർക്കെല്ലാം നമ്മൾ സുവിശേഷം അറിയിക്കുന്നുണ്ടോ? അവർ ആ അധപതനത്തിൽ നിന്ന് മുന്നോട്ട് വരുവാൻ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. സങ്കീർത്തനം 8:1 ഞാൻ ഈ പറയുന്നത്, ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ഉയരത്തിൽ നിന്ന് കൈനീട്ടി നമ്മളെ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ കഷ്ടം അനുഭവിക്കാതെ ദാരിദ്ര്യത്തിൽ നിന്നും അധപതനത്തിൽ നിന്നും താഴ്ചയിൽ നിന്നും കർത്താവ് നമ്മളെ വലിച്ചെടുത്തെങ്കിൽ, നമ്മൾ ആ സദ്വർത്തമാനം ഘോഷിപ്പാൻ, ആ യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ നമ്മൾ മുന്നോട്ട് വരണം. ആ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് ആ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് കേൾക്കാം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. നമുക്ക് ലജ്ജിക്കാതെ, നമ്മൾ ഭയക്കാതെ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാൻ നമ്മൾ മുന്നോട്ട് വരിക തന്നെ വേണം. നമ്മൾ പിൻപോട്ടല്ല, മുന്നോട്ട് തന്നെ. സുവിശേഷത്തിൻ്റെ വാതിൽ അടഞ്ഞ് ഈ നാളുകളിൽ അത് അടഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ വാതിൽ ആ അടയുന്നതിന്, പൂർണ്ണമായും നിശേഷം അടയുന്നതിന് മുൻപായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ പൂർണ്ണമാക്കുവാൻ, പൂർത്തീകരിക്കുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ അയൽക്കാരോട് നമ്മൾ ഒന്നാമത് നമ്മൾ സുവിശേഷം പറയാത്ത വേറൊരു കാര്യം, നമ്മൾ മറ്റുള്ളവരോട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ അയൽക്കാർ നമ്മളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ യേശുവിനെയാണ് ആരാധിക്കുന്നത്, അല്ലെങ്കിൽ സത്യത്തിനും ആത്മാവിനും നമ്മൾ ആരാധിക്കുന്നു? നമ്മുടെ അയൽക്കാർ, നമ്മുടെ ദേശക്കാർ, നമ്മുടെ ചർച്ചക്കാർ, നമ്മുടെ വീട്ടുകാർ ആരെങ്കിലും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നമ്മൾ ആ രോഗികൾക്ക് ഒരു സമാധാനമായി അവരെ ആശ്വസിപ്പാൻ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അപ്പം അതുപോലെ നമ്മൾ ആ ദേശത്ത് സുവിശേഷം ചെല്ലുവാൻ വളരെ പേർ പ്രയാസപ്പെടുന്നു, താഴ്ചയിലായിരിക്കുന്നു, അല്ലെങ്കിൽ രോഗികളായിട്ട് അസ്വസ്ഥതകൾ അനുഭവിക്കുന്നു. ആ അസ്വസ്ഥയായിരിക്കുന്നവർക്ക് നമ്മൾ ആ ഒരു താങ്ങും തണലുമായി, ആശ്വാസമായി, ആ നമ്മളെ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത കർത്താവിൻ്റെ ദൗത്യം നിറവേറുവാൻ നമ്മൾ ഇറങ്ങി ചെല്ലുന്നുണ്ടോ എന്ന് കർത്താവ് നമ്മളിൽ നിന്ന് നോക്കുന്നു. എസക്കിയേൽ 33:7 വചനം ഒന്ന് വായിക്കാമോ? അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം.
ഞാൻ ദുഷ്ടനോട് ദുഷ്ട നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടു തിരിവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. നമ്മളെ ആ ദേശത്തിൻ്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ ദേശത്തെ ഇടിവിൽ നിൽക്കേണ്ടതിന് നമ്മൾ കാവൽക്കാരാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നവരായിരിക്കണം. ആ പ്രബോധനമുള്ളവരായി, പ്രചോദനമുള്ളവരായി, ആശ്വാസമുള്ളവരായി നമ്മൾ മറ്റുള്ളവർക്കത് ആശ്വാസമായി തീർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രചോദനമായി തീർന്നിട്ടുണ്ടോ? നമ്മൾ തന്നെ ഒതുക്കി നമ്മുടെ ഭവനത്തിലും നമ്മുടെ വേദസ്തുവത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും നമ്മൾ ഒതുക്കി വെക്കുകയാണോ? നമ്മൾ മറ്റുള്ളവരോട് ആ കർത്താവിനെക്കുറിച്ചുള്ള ആ ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് ആ ജീവൻ്റെ വഴിയിലേക്ക് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് കർത്താവിൻ്റെ വചനം പറയുമ്പോൾ നമ്മൾ ആ ലോകത്തിൻ്റെ വെളിച്ചമാണോ? നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യുക. അനേകർ കഷ്ടപ്പെടുന്നു, അനേകർ പ്രയാസപ്പെടുന്നു, ദാരിദ്ര്യം അനുഭവിക്കുന്നു, ക്ഷാമം അനുഭവിക്കുന്നു. അവരോട് സുവിശേഷം അറിയിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ മറ്റുള്ളവരോട് ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതാണ് വേറൊരു കാരണം. കാരണം നമ്മളുടെ അയൽക്കാരോട് നമ്മൾ നമ്മുടെ അയൽക്കാർ ആരാണെന്ന് പോലും അറിയുന്നില്ല. നമ്മൾ അടുത്ത് താമസിക്കുന്നു, എനിക്കൊരു പിടിയുമില്ല എന്ന് പറയുന്ന പലരും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവരോട് ആ ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ സുവിശേഷം പറയുവാൻ കർത്താവ് എനിക്കത് വലുത് ചെയ്തു, ആ ദൂതറിയിക്കുവാൻ, ആ സാക്ഷികളായി തീരുവാൻ, അവരെ പ്രബോധിപ്പിക്കുവാൻ, അവർക്ക് പ്രചോദനമായി ആശ്വാസമായി തീരുവാൻ, അപ്പാ അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക എങ്കിൽ മാത്രമേ ആ നമ്മൾ കർത്താവിൻ്റെ ആ ദൗത്യം നമ്മൾ പൂർത്തീകരിക്കുവാൻ കർത്താവ് സഹായിക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ ആ ദുഷ്ടനോട് ദുഷ്ടൻ തിരിയുവാനാണ് നമ്മൾ അവരെ പ്രബോധിപ്പിക്കേണ്ടത്. നമ്മൾ ഇപ്പം എസക്കിയൽ 33:7-8 വാക്യങ്ങൾ വായിച്ച് നമ്മൾ കാവൽക്കാരിയാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ ആ ദുഷ്ടനെ അവരുടെ ആ വഴി വിട്ട് തിരിഞ്ഞ് അവരെ പ്രബോധിപ്പിക്കുവാൻ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അവരെ തിരിയുവാൻ തക്കവണ്ണം അവരെ പ്രബോധിപ്പിക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ ദുഷ്ടൻ അവൻ്റെ അകൃത്യത്താൽ അവൻ മരിക്കും. അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. അവൻ്റെ രക്തം നിന്നോട് ചോദിക്കും. നമ്മളോടാണ് ആ രക്തം ചോദിക്കുന്നത്. ആ രക്തത്തിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാൻ 40 വർഷത്തിന് മുമ്പ് എൻ്റെ കൂടെ പഠിച്ച ഒരു ക്ലാസ്മേറ്റ് ഇവിടുത്തെ ഒരു സ്ഥാപനത്തിൻ്റെ വലിയൊരു ഭരണത്തിൻ്റെ ഉടമയായി ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്ന ഇടപെട്ട് നിൽക്കുന്ന ഒരു 40 വർഷം മുമ്പ് ഞാൻ എന്നെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ പുള്ളിയെ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് ഞാൻ ആ പുള്ളിയെ കാണാൻ അവിടെ പോയി. ആ പുള്ളിയോട് സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ ട്രാക്ട് കൊടുക്കാൻ എൻ്റെ ദൈവനെ സഹായിച്ചു. ആ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിച്ചു. ആ ദൈവത്തിൻ്റെ സ്നേഹം, ആ നിർബന്ധം എൻ്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിന് വേണ്ടി മുന്നോട്ടിറങ്ങുന്നവരായി തീരുവാൻ കർത്താവ് നന്നോട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ അധപ്പതനത്തിൽ നിന്ന് നമ്മൾ അവരെ വലിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. പിൻപോട്ടല്ല, ആ പരമവിളിയുടെ വരുതിനായി പിന്നിലുള്ള ലാക്കിലേക്ക്, പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ള ലാക്കിലേക്ക് ഓടുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ അവിടുന്ന് ഇടയാക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പരമവിളിയുടെ വിരുദിനായി ആ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നവരായി നമ്മളത് ഉറപ്പാക്കിയിട്ടുണ്ടോ? ആ വിളിയും തിരഞ്ഞെടുപ്പ് നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ടോ? ഉറപ്പാക്കുന്നവരായി നമ്മൾ തീരുവാൻ ആ പരമവിളി നമ്മളെ ആ വലിയ ഒരു വിളിയിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കർത്താവ് നമുക്ക് യോഗ്യത തന്നു. കർത്താവിൻ്റെ മക്കളാകുവാൻ ദൈവം നമുക്ക് അവകാശം തന്നു. ആ സ്വർഗത്തിൻ്റെ സന്തോഷവും സമാധാനവും ആരോഗ്യവും സൗഖ്യവും അനുഭവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. അതുപോലെ നമ്മൾ മറ്റുള്ളവരോടും ഈ ആശ്വാസം പകരാൻ നമ്മൾ സഹായിക്കുന്നവരായി തീരുവാൻ നമ്മൾ മുന്നോട്ടിറങ്ങണം. പിൻപോട്ടല്ല, മുന്നോട്ട്, മുന്നോട്ട്. ആ മുന്നോട്ടിറങ്ങുമ്പോൾ കർത്താവ് നമ്മളുടെ കൂടെയുണ്ട്. ആ സുവിശേഷത്തിൻ്റെ ശക്തിയാൽ ദൂതന്മാർ ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. നമ്മൾ പാട്ടിലൊതുക്കി ഞാൻ പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ, ദേശങ്ങൾ കീഴടങ്ങട്ടെ എന്ന് നമ്മൾ പറയും. നമ്മൾ പാട്ടിൽ മാത്രം ഒതുങ്ങി നമ്മൾ പാട്ടുപാടി മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാണോ? അല്ലെങ്കിൽ നമ്മുടെ ട്യൂൺ കൊണ്ട് മറ്റുള്ളവരെ ആ ഈണത്താൽ നമ്മൾ പാടി നമ്മളുടെ ഉള്ളിൽ നമുക്ക് ആ ഉൾക്കാഴ്ച ഉണ്ടോ? നമുക്ക് ആ വെളിപ്പാടുണ്ടോ? ആ ദൈവിക ജ്ഞാനം നമുക്കുണ്ടോ? ജ്ഞാനമില്ലാതെ ജനം നശിച്ചു പോകുന്നു, ജനം പരിജ്ഞാനമില്ലായകയാൽ നശിച്ചു പോകുന്നു എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ആ ജനം പരിജ്ഞാനമില്ലാതെ എന്താണ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം? ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ നമ്മളെ ആശ്വസിപ്പിച്ച കർത്താവിനെ മറ്റുള്ളവരോട് നമ്മളെ സദ്വർത്തമാനം ഘോഷിക്കുവാൻ ആ കർത്താവിനെ ആ നമ്മൾ ആ സുവിശേഷത്തിൻ്റെ ശക്തിയാൽ അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു, ആ ദൂതന്മാർ ഇറങ്ങുന്നതും കാണുന്നു. നമ്മളെ നമ്മൾക്ക് ഒരിക്കലും സുവിശേഷം പറയുന്നത് നമുക്കൊരു നഷ്ടമല്ല.
ആ എല്ലാ വഴികളിലും കാക്കേണ്ടതിന് ഭൂതന്മാരോട് നമ്മളെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. നമ്മൾ ആ ദൗത്യം ഏറ്റെടുക്കാൻ നമ്മൾ ഇന്ന് തയ്യാറാണോ? ഇന്നു മുതൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ആ ക്ലാസ്മേറ്റ് ആ 40 വർഷം മുമ്പ് ഞാൻ കണ്ട ഉടനെ തന്നെ ട്രാക്ട് കൊടുക്കുകയും ആ ട്രാക്ട് കൊടുത്ത് ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാനും ദൈവം എന്നെ സഹായിച്ചു. പക്ഷേ 1 മാസത്തിനകം പുള്ളിയിൽ അപ്രതീക്ഷിതമായി, ഒരു പ്രതീക്ഷയുമില്ലാതെ, പുള്ളിക്ക് ഒരു രോഗവുമില്ലാതെ പുള്ളി ഹാർട്ട് അറ്റാക്കോടുകൂടി രാവിലെ ഉണർന്നത് പുള്ളി ആ കിടക്കയിൽ തന്നെ ഹാർട്ട് അറ്റാക്കോടുകൂടി മരിക്കുകയായിരുന്നു. അപ്പം കർത്താവ് പറയുന്നു, ആ രക്തം, അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും കർത്താവ്, ആ അവൻ്റെ രക്തം നമ്മളോട് ചോദിക്കും. അപ്പം എനിക്ക് എൻ്റെ ഒരു ആശ്വാസമുണ്ട്, എനിക്ക് പരിചയമുണ്ടോ അല്ലെങ്കിൽ എന്നെ ഓർക്കുന്നുണ്ടോ എന്നൊന്നും ഞാൻ അന്നേരം ഓർത്തില്ല. ആ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ആ കർത്താവിൻ്റെ സ്നേഹത്താൽ എന്നെ, സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ പോയി. എൻ്റെ ദേശത്ത് ഞാൻ ഇടർച്ച വരുത്താതെ ഞാൻ മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുവാൻ, സ്വാതന്ത്ര്യത്തോടെ ഇനി കടന്നു ചെല്ലുവാൻ എന്നെ ദൈവം അവിടുന്ന് എനിക്കതിന് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ നമ്മൾ ചോദന ചെയ്യുക. നമ്മൾ അങ്ങനെ പോയെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ദൗത്യം നമ്മൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. സുവിശേഷത്തിൽ ലജ്ജയില്ലാതെ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ലജ്ജിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ സുവിശേഷം പറയുന്നില്ല? നമ്മൾ ഒരു കാര്യം, നമ്മൾ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ അടുത്തുള്ളവരോടോ ദേശത്തോടോ അല്ലെങ്കിൽ നമ്മുടെ ചാർച്ചക്കാരോടോ ഒന്നും ബന്ധങ്ങൾ, നമ്മൾ അടുത്തിരിക്കുന്നവരോടെ. കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു, ഞാൻ ട്രാക്ട് കൊടുത്തു. ഞാൻ എവിടെ പോയാലും, നമ്മൾ ഹോസ്പിറ്റലായാലും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ എവിടെയാണോ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഫ്ലൈറ്റിൽ പോയപ്പോഴും ഞാൻ ഓർക്കുന്നു, എൻ്റെ അടുത്ത് ഇരുന്നവരോട് എൻ്റെ ട്രാക്ട് കൊടുക്കാൻ, എൻ്റെ ബാഗിൽ എപ്പോഴും ട്രാക്ട് ഉണ്ട്. പക്ഷെ ദൈവം നമുക്ക് ആ ഒരു ദൗത്യം നമ്മൾ ഏൽപ്പിച്ചതും ആ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, ആ നിർബന്ധം എൻ്റെ മേലുണ്ട് എന്ന് നമ്മൾ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മറ്റുള്ളവരോട് പറയാൻ ലജ്ജയില്ലാതെ, ഭയമില്ലാതെ. ആ കുറ്റം അവരാ ചൂഷണത്തിലും പീഡനത്തിലും അല്ലെങ്കിൽ ആ കുറ്റം ചുമത്തുന്നവരായി ദേശത്തും പല സ്ഥലങ്ങളിലും കാണുമ്പോഴും നമ്മൾ ആ ലജ്ജയില്ലാതെ പറയുവാൻ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കമുള്ളവരായിരിക്കണം. അപ്പം ആ ബസ്സിൽ യാത്ര ചെയ്ത് എൻ്റെ അടുത്തിരുന്ന ആ അവർക്ക് ട്രാക്ട് കൊടുത്തപ്പോൾ അവർ തന്നെ അവരുടെ ആ ഓരോ ആ കാര്യങ്ങൾ, അവരെല്ലാം പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നു എന്ന് അവർ ഇങ്ങോട്ട് പറയാനിടയായി. അവരുടെ ആ കുടുംബത്തിൽ അനേകർ മരിച്ചു എന്ന് അവർ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. പല കാരണങ്ങൾ കൊണ്ട് അവരുടെ ഹസ്ബൻഡും സിസ്റ്ററും അമ്മയും, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ആരും ഇനി ശേഷിക്കുന്നില്ല, ഇനി അവരും അവരുടെ മകനും മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവരെ ആശ്വസിപ്പിക്കുന്നവരാണോ? അവർക്ക് പ്രചോദനമായി, അവർക്ക് ആ ഒരു ആശ്വാസമായി തീരുവാൻ, അവരുടെ കണ്ണുനീരൊപ്പുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവരായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പം ഉയരത്തിൽ നിന്ന് കൈനീട്ടി ആ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ അവരെയും കർത്താവ് സഹായിക്കണം. നമ്മൾ അവരോട് പറഞ്ഞില്ല എങ്കിൽ ആ രക്തം നമ്മളോട് ചോദിക്കും. ആ കാവൽക്കാരാക്കി വെച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുന്നതും നമ്മൾ പാടുന്നതും നമ്മൾക്ക് ആ ഉൾക്കാഴ്ച പരിജ്ഞാനമില്ല എങ്കിൽ ആ ജനം നശിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് നമ്മളുടെ എല്ലാ വഴികളിലും കാക്കണം. നമ്മൾ സുവിശേഷം അറിയിപ്പാൻ, നമ്മൾ മറ്റുള്ളവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ, യേശുവിൻ്റെ സുവിശേഷം, യേശുവിൻ്റെ ഐഡൻറ്റിറ്റി നമ്മളാണ് എന്ന് പറയുമ്പോൾ ആ കർത്താവിനെക്കുറിച്ച് വെളിപ്പെടുത്താൻ, ആ ജീവൻ്റെ വഴിയിലേക്ക് ജീവൻ്റെ ഉറവയായി തീരുവാൻ. ഒരു വെള്ളമില്ലാത്ത കിണറല്ല, പത്രോസ് 2:17 പറയുന്നു, നമ്മൾ വെള്ളമില്ലാത്ത കിണർ പോലെയാകരുത്. ഒരു വെള്ളമില്ലാത്ത ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ നിർബന്ധിച്ച് നമ്മൾ ഇറങ്ങി ചെല്ലുന്നവരായി, മുൻപോട്ട് പോകുന്നവരായി തീരുക തന്നെ ചെയ്യണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് ആ സുവിശേഷത്തിൻ്റെ വാതിൽ പലയിടത്തും അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സുവിശേഷത്തിനായി നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ടോ? നമ്മളെ അയൽക്കാർ അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ യേശുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരാണെന്ന്? അയൽക്കാർ അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ എവിടെയാണെങ്കിലും അവസരമുണ്ടാക്കി നമ്മൾ ആ അവസരത്തിനായി നമ്മൾ കടന്നു പോവുക. എന്നെ ഈ വേദിയിൽ ഒരു സാക്ഷിയായിട്ട് നിർത്താൻ ഒരു കൃപ തന്നിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ വളരെ ചുരുക്കി മാത്രമേ അവിടെ ഇവിടെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഷിനു എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളൊരു കാര്യം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, ആർക്കും അറിയത്തുമില്ല. കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രെയർ ബുധനാഴ്ചത്തെ ദേവദാസിൻ്റെ മെയിനായിട്ടുള്ള വിഷയം മാർക്കോസ് 4 അതിൻ്റെ അവസാന ഭാഗത്തോളം അത് അന്നറിയാൻ സാധിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ശിഷ്യന്മാരും ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സന്ദർഭത്തിൽ അവർ നേരിടുന്ന ആ കാലാവസ്ഥ അവർക്ക് അനുകൂലമല്ലായിരുന്നു. എന്നിട്ടും ഒരു എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ യാത്ര. അതിൻ്റെ 5:1 മുതൽ 20 വരെയുള്ള വേദഭാഗം
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂതം ബാധിച്ച ഒരു വ്യക്തിയെ അവനെ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ, അവനെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ട് യേശു പോവുകയാണ്. അപ്പോൾ അതിലെനിക്ക് ഒരു എനിക്കതെൻ്റെ ജീവിതമായിട്ട് വളരെയധികം ബന്ധമുണ്ടെന്ന് എനിക്കത് തോന്നി. എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ടായി ആ ഒരു ഭാഗം പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക്. അതിലൊരു വാക്യം എങ്ങനെയായിരുന്നു, ആ ഭൂതം ബാധിച്ച വ്യക്തി അവൻ കല്ലറകളിൽ പാർത്തിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഷിനു എന്ന് പറയുന്നൊരു വ്യക്തി ദയാനഗർ ദേശത്ത് പേരൂക്കട ഭാഗത്ത്, അവനും ഇതുപോലെയൊക്കെ ഭൂതം ബാധിച്ച ഒരവസ്ഥയായിരുന്നു. കാരണം മദ്യപിച്ച് കഴിഞ്ഞാൽ ഭൂതം ബാധിക്കുന്ന ഒരവസ്ഥയാണ്, അത് മദ്യപിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് എനിക്ക് നേടാൻ പറ്റിയത് മൂന്ന് കാര്യങ്ങളായിരുന്നു: ധനനഷ്ടം, മാനഹാനി, പിന്നെ രണ്ട് ഹാർട്ട് അറ്റാക്ക്. എനിക്ക് വയസ്സ് 26-27 ആ സമയത്ത്, എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന അരുൺ ബ്രദർ, ബാക്കി എൻ്റെ കുടുംബക്കാർ ബന്ധുക്കൾ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. ആ സമയം ഒരാഴ്ച ഞാൻ മെഡിക്കൽ കോളേജ് ICU കിടന്നത്. അതിൽ 7-ാമത്തെ ദിവസം ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കുറച്ച് മോശമാണ് കണ്ടീഷൻ, ഈ പ്രായത്തിൽ ഇതെങ്ങനെ വരും, എങ്ങനെ സംഭവിക്കുമെന്നൊന്നും അറിയാൻ പറ്റില്ല, നീ ഡ്രഗ്സ് എന്തെങ്കിലും യൂസ് ചെയ്യാനുള്ള ഒരു വ്യക്തിയാണോ, ബാക്കിയൊന്നും നിൻ്റെ ശരീരത്തിൽ ചെക്ക് ചെയ്തിട്ടൊന്നും അറിയാൻ പറ്റുന്നില്ല, ഇതെങ്ങനെ കിട്ടി എങ്ങനെയൊന്നും അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം ഒരു പാക്കറ്റ്, 1.5 പാക്കറ്റ് സിഗരറ്റോളം ഞാൻ വലിച്ചിരുന്നു. വേറൊരു അഹങ്കാരം കൂടി എനിക്കുണ്ടായിരുന്നു, കൂട്ടുകാരെ കൂടി മദ്യപിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒരാൾ കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് 2-3 പേക്ക് ഞാൻ കൂടുതൽ കഴിക്കുമായിരുന്നു. ആ ഒരു അഹങ്കാരം, എനിക്ക് ദൈവം തന്ന ശരീര അവസ്ഥ കുറച്ച് ആരോഗ്യം കുറച്ച് കൂടുതലായിരുന്നായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ആ സമയത്ത് അങ്ങനെ ഒരു അഹങ്കാരം കൂടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ആ ആശുപത്രിയിലെ കിടക്കയിൽ, ICU ആ ഒരു കിടക്കയിൽ പുറത്ത് എനിക്ക് എൻ്റെ കൂട്ടുകാർ ബന്ധുക്കൾ ഒക്കെ വിഷമാവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്കാണ്, അകത്ത് കിടക്കുമ്പോഴത്തേക്കാണ് എനിക്കൊരു ചിന്ത വന്നത്, ദൈവം തന്ന ഈ ആരോഗ്യം ഞാൻ വെറുതെ പാഴാക്കി കളയുന്നു, ആർക്കും ഉപയോഗമില്ലാത്ത രീതിയിൽ എൻ്റെ യൗവനാവസ്ഥ ഞാൻ പാഴാക്കി കളയുന്നു. പുറത്തു നിന്ന ഒരു കൂട്ടുകാരിലെ ഒരു വ്യക്തി പെന്തക്കോസ്തുകാരനായിരുന്നു. അവനവൻ്റെ സഭയിൽ പോയി, ടിനു എന്നുള്ളൊരു വ്യക്തി ആരെന്നുപോലും അവർക്കറിയില്ല, ഒരു ദിവസം ഫുൾ ഫാസ്റ്റിങ് എനിക്ക് വേണ്ടി അവരവിടെ പ്രാർത്ഥിച്ചു. ആ സഭയിൽ ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്, ഒന്ന് എൻ്റെ ഈ സാക്ഷ്യം ഒരിക്കലും അവിടെ പറയുന്നതിന് വേണ്ടിയും, അതിനു മുൻപ് ഞാൻ +2 പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്യഭാഷ ഈ പെന്തക്കോസ് സമൂഹത്തെ കളിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ +2 പഠിക്കുമ്പോഴത്തേക്ക് യൂത്ത് ഫെസ്റ്റിവലിൽ ഒരു സ്കിറ്റ് ചെയ്യണമായിരുന്നു മിമിക്സിന്. അപ്പോൾ നമ്മുടെ പ്രധാന വിഷയം ഇതായിരുന്നു, ഒരു പെന്തക്കോസ് പാസ്റ്റ് വാർത്ത വായിക്കുന്നത്, ഇടയ്ക്ക് അന്യഭാഷ സംസാരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ വാർത്ത വായിക്കുന്നതായിട്ടൊരു സ്കിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെന്തക്കോസ് പള്ളിയിൽ പോയിട്ടുണ്ട്. 2-ാമത് പോയത് എൻ്റെ ജീവിതത്തിൽ എന്നെ യേശു എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൈപിടിച്ചു കൊണ്ടുവന്ന സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ദൈവം തന്നിട്ടുള്ള ആരോഗ്യവും ആയുസ്സും അത് ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം, ദൈവത്തിന് വേണ്ടിയിട്ട് കൊടുക്കണം. എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, അത് ഒരുപാട് സമയമെടുത്തു. മാർക്കോസ് 5:20-20 ഈ വാക്യം വായിക്കുമ്പോഴത്തേക്കെന്ന് പറയുമ്പോഴത്തേക്ക്, അവന് രോഗാവസ്ഥ വിട്ട് മാറിയിട്ട് അവൻ ഓടിയത് ഈ യേശു അവന് കൊടുത്ത സൗഖ്യത്തെക്കുറിച്ച് പറയുവാനായിട്ടാണ്. ഞാനിവിടെ ഈ സ്റ്റേജിൽ വന്നിട്ട് യേശു തന്ന വിടുതൽ ഈ സ്റ്റേജിൽ പറയാൻ വേണ്ടിയിട്ട് 4 വർഷത്തോളം എടുത്ത് ടൈം എടുത്ത്, അതുവരെ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം പ്രസംഗങ്ങൾ കേൾക്കുക, പാട്ടുകൾ കേൾക്കുക, ഒരു സെൽ മീറ്റിങ്ങിൽ നന്നായി പ്രാർത്ഥിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ഞാൻ അന്നയെക്കുറിച്ച്, അന്നയുടെ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു 10 മിനിറ്റ് നെട്ടയം സെല്ലിൽ എനിക്ക് സംസാരിക്കാനുള്ളൊരു കൃപ ദൈവം എനിക്ക് തന്നു. എനിക്ക് ആകെ അറിയാമെന്നുള്ളൊരു ഹന്ന, എൻ്റെ വീട്ടിനടുത്ത് ജോയ് ചേട്ടൻ്റെ മോള് ഹന്ന മാത്രമായിരുന്നു. അതുപോയിട്ട് ഇപ്പോൾ ബൈബിളിലെ ഹന്നയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. 10 മിനിറ്റ് ആയിരുന്നാലും എനിക്കുള്ള ദൈവം എനിക്കുള്ളൊരു കൃപ തന്നു. പിന്നെ അന്യഭാഷയിൽ ആരാധന, അത് ഞാൻ കളിയാക്കിയിട്ടുള്ളതാണ്, പക്ഷെ എനിക്കതിപ്പോൾ മനസ്സിലാകുന്നു. ശക്തിയായിട്ടൊരു ഹല്ലേലുയാ പറഞ്ഞു എല്ലാവരും, ശക്തിയായിട്ട് 2 കരങ്ങളൊന്ന് തട്ടിക്കുക, 2 കരങ്ങളും ഒന്ന് ചാടി എണീറ്റ്, എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ചാടി എണീറ്റ്. ആരുടെയും സഹായമില്ലാതെയാ
ആരുടെയും സഹായമില്ലാതെ എല്ലാവരും ഇപ്പോൾ എഴുന്നേറ്റത്. ഒന്ന് പുറത്ത് മെഡിക്കൽ കോളേജിലോ SCUTയിലോ ക്യാൻസർ സെൻറ്ററിലോ നിങ്ങളൊന്ന് പോയി അന്വേഷിച്ച് നോക്കണം. പരസഹായം കൂടാതെ ദൈവം കൈതട്ടാനും ഒച്ചത്തിൽ അല്ലേലുയ പറയാനും ചാടി എഴുന്നേക്കാനും കൃപ തന്നിരിക്കുന്ന കാത്തു സൂക്ഷിച്ചു. ഇത് ഞാനല്ല, പരിശുദ്ധാത്മാവിലാൽ ദൈവം എന്നോട് സംസാരിക്കുന്നു. ഇതുപോലെ ഓരോ വ്യക്തിയെയും തിരുവനന്തപുരം പട്ടണത്തിലെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് മദ്യപിച്ച് സമയം കളയുന്ന, ബാക്കി അനേകം ദുർനടപ്പിലും ദുർപ്രവൃത്തിയിലും സമയം കളയുന്ന എന്നെ ഈ കാണുന്ന യുവാക്കളുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ ആ മൂന്ന് സംഭവങ്ങൾ നിങ്ങളങ്ങ് ഉപേക്ഷിക്കുക. ഈ മദ്യപാനം, മയക്കുമരുന്ന്, ബാക്കി ഈ സംഭവങ്ങൾ എന്തുപയോഗിച്ചിരുന്നാലും കിട്ടുന്നത് ധനനഷ്ടമാണ്. കാശ് സമ്പത്തൊന്നും കൊണ്ടുവരത്തില്ല. മാനഹാനി, നാട്ടിലെ നല്ല വർത്തമാനം ഒന്നും പറയത്തില്ല. ആരും നമ്മെക്കുറിച്ച് നല്ല വർത്തമാനം ഒന്നും പറയത്തില്ല. എൻ്റെ അപ്പനും അമ്മയും പാതിരാത്രിയിലൊക്കെ എൻ്റെ അവസ്ഥ കണ്ട് കരഞ്ഞിട്ടുണ്ട്. അത് കണ്ട് എനിക്ക് വിഷമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥയല്ലായിരുന്നു. മദ്യലഹരിയിൽ രാവിലെ കെട്ടിറങ്ങുമ്പോഴത്തേക്ക് അവർ കരഞ്ഞു, ഇത്രയേ ഉള്ളൂ. പിന്നെ കുറേ കാലം, ഇപ്പോൾ എൻ്റെ കൈക്ക് കാലിന് ഒന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ആരോഗ്യത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് യേശുവാണ് എൻ്റെ ഉള്ളിലുള്ളത്. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം രൂപത്താൽ. അപ്പോൾ ശബ്ദം ആരുടെ രൂപത്തിൽ? ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാണ്. എനിക്ക് പാട്ടുപാടാനുള്ള കഴിവില്ല എന്നുള്ളതല്ല, എനിക്ക് ദൈവത്തിൻ്റെ ശബ്ദമാണ്. എനിക്ക് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടുപേരെങ്കിലും ഞാൻ പാടണം. എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവാണെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. എന്ത് കഴിവുണ്ടായിരുന്നാലും ഇതൊന്നും കുറവല്ല. ദൈവത്തിൻ്റെ സ്വന്തം കഴിവുകളിലാണ് നമ്മൾ ഓരോരുത്തരെയും നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ആരുടെയും സഹായം കൂടാതെ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു, ഹല്ലേലൂയ പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം ഒരാഴ്ചക്കാലം നമ്മളെ കാത്തു സൂക്ഷിച്ചു. ആ ഒരു സന്തോഷത്തിൽ നമ്മൾ കുറച്ച് ഒച്ചപ്പാടും ബഹളത്തിലൊക്കെ ചിലപ്പോൾ സ്തുതിയും ആരാധനയൊക്കെ കൊടുക്കും. എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് യുവാക്കളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ദൈവം തന്നിട്ടുള്ള ഈ സമയവും സന്ദർഭവും ഒരിക്കലും നശിപ്പിച്ച് കളയല്ല മക്കളെ, ഒരിക്കലും നിങ്ങളൊന്നും നശിപ്പിച്ച് കളയല്ല. നിങ്ങൾക്ക് നേടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് രക്ഷ, യേശുവിനെ അറിഞ്ഞ് ജീവിച്ചു കഴിഞ്ഞ രക്ഷ, അത് മാത്രമേ ഉള്ളൂ. ഈ ഒരു വേദി എനിക്ക് തന്ന ദേവദാസൻ വരുൺ പാസ് അവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ യുവാക്കളുടെ മനസ്സ് എങ്ങനെ, യുവാക്കൾ ഏത് വഴിക്ക് പോകുന്നു, അവരെങ്ങനെ നെൽവഴിക്ക് കൊണ്ടുവരാം, നല്ലൊരു ഗൈഡൻസാണ് തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതല്ല, ജോയ് ചേട്ടൻ്റെ മോള് ഹന്ന മാത്രമേ അറിയുന്ന ഒരു വ്യക്തി ബൈബിളിൻ്റെ ഹന്നയെക്കുറിച്ച് സംസാരിക്കുന്നു. അതെല്ലാവർക്കൊരു പാഠം. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കുക. എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ എന്ന് ഹാവസ് ടി വിയിലെ ഓരോ പ്രേക്ഷകരോട് ഒരു പ്രത്യേക അറിയിപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 6 വർഷം ആമേൻ ഹാവസ് ടി വിയിൽ നമ്മുടെ ടി പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുവാനും നിങ്ങൾ അനേകർക്ക് ഇത് ഈ ടി പ്രോഗ്രാം ഒരു മാറ്റത്തിന് കാരണമായി, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ സ്വീകരിക്കാനും രോഗികൾ അനേകർ സൗഖ്യമായെന്നും ജീവിതത്തിൽ അനേകർക്ക് വ്യത്യാസം വന്നെന്നും ആമേൻ നമ്മുടെ പ്രെയർ ലൈനിലൂടെ അനേകർ വിളിച്ചും നമ്മളത് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഒരു പ്രത്യേക അറിയിപ്പ് നിങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ സഭ ആരാധന നടത്തപ്പെടുന്നതാണ്. സ്റ്റാച്യു YMCA ലൈബ്രറി ഹാളിൽ രാവിലെ 10:30 to 1 വരെ നമ്മുടെ ഞായറാഴ്ച ആരാധന നടത്തപ്പെടുന്നു. 9:30 to 10 വരെ നമ്മുടെ ഇംഗ്ലീഷ് സർവീസും അതേ ഹാളിൽ വെച്ച് നടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ രാവിലെ 10:30 to 11 വരെ നമ്മുടെ ന്യൂക്കാരുടെ സൺഡേ സ്കൂൾ നടത്തപ്പെടുന്നു. ഞാൻ നിങ്ങൾ ഓരോരുത്തരും ഈ ആരാധനയിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക്, ഈ കുടുംബത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി നിങ്ങൾ കടന്നു വരിക, സ്വർഗം വലിയവ ചെയ്യട്ടെ.